വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതിനെ കുറിച്ച് നിർണായക സൂചന നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ. ഇതാദ്യമായിട്ടാണ് ഹിറ്റ്മാൻ വിരമിക്കലിനെ കുറിച്ച് സൂചന നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരാധകരും വലിയ ഞെട്ടലിലും നിരാശയിലുമാണ്. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു വിരമിക്കൽ പ്ലാനിങ്ങിനെ കുറിച്ച് രോഹിത്തിനോട് ചിലർ ചോദിച്ചത്. എന്റെ യാത്രയെക്കുറിച്ച് ആലോചിക്കാൻ എനിക്ക് അധികം സമയമൊന്നുമില്ല. ഒരുപക്ഷെ നവംബർ 19 ശേഷം ഞാൻ ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തേക്കുമെന്നാണ് രോഹിത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ലോകകപ്പിനെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. നല്ല ക്രിക്കറ്റ് കാഴ്ചവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ആഴ്ചയുടെ പ്രാധാന്യവും മനസ്സിലാക്കുന്നു. മാനസികാവസ്ഥയിൽ മാറ്റം വരുത്താൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും രോഹിത് വിശദമാക്കി. 19 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ലോകകപ്പിന്റെ കലാശപ്പുറട്ടം. ഫൈനലിന് ശേഷം വിരമിക്കലിനെ കുറിച്ച് ആലോചിക്കുമെന്ന് തന്നെയാണ് രോഹിത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനിയൊരു ലോകകപ്പിന് തനിക്ക് ബാല്യമില്ലെന്ന് 36-കാരനായ ഹിറ്റ്മാന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ 2027 അടുത്ത ലോകകപ്പ് മുന്നിൽ കണ്ട് യുവതാരങ്ങൾക്ക് വഴിമാറിക്കൊടുക്കാൻ തന്നെയായിരിക്കും രോഹിത്തിന്റെ ആഗ്രഹം. ലോകകപ്പ് കിരീട വിജയത്തോടെ വിരമിക്കാനായാൽ അത് രോഹിത്തിന്റെ ഉജ്ജ്വല കരിയറിലെ ഏറ്റവും മികച്ച യാത്രയയപ്പ് കൂടിയായിരിക്കും. അദ്ദേഹം അത് അർഹിക്കുകയും ചെയ്യുന്നുവെന്ന കാര്യത്തിൽ സംശയവുമില്ല. രോഹിത്തിന്റെ മാത്രമല്ല, മുൻ ക്യാപ്റ്റനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലി, സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ, വെറ്ററൻ ഓഫ് സ്പിന്നർ ആർ അശ്വിൻ തുടങ്ങിയവർക്കും ഇത് അവസാനത്തെ ലോകകപ്പായിരിക്കും. ഇവരെല്ലാം ഗംഭീരമായൊരു വിടവാങ്ങൽ അർഹിക്കുന്ന ഇതിഹാസങ്ങളുമാണ്. നിലവിൽ ഏകദിനം, ടെസ്റ്റ് എന്നിവയിൽ മാത്രമേ രോഹിത് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നുള്ളൂ. കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഓസ്ട്രേലിയയിൽ നടന്ന ICC T20 ലോകകപ്പിന് ശേഷം ഈ ഫോർമാറ്റിൽ നിന്നും രോഹിത് മാറി നിൽക്കുകയായിരുന്നു. ടൂർണമെന്റിൽ ഇന്ത്യ സെമി ഫൈനലിൽ തോറ്റ് പുറത്താവുകയായിരുന്നു. ഇംഗ്ലണ്ടിനോട് 10 wicketsന്റെ ദയനീയ പരാജയമായിരുന്നു ഇന്ത്യ നേരിട്ടത്. രോഹിത് മാത്രമല്ല, കോഹ്ലിയും ലോകകപ്പിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി T20 കളിച്ചിട്ടില്ല. ഇനി കളിക്കുമോയെന്ന കാര്യവും സംശയമാണ്. അടുത്ത വർഷം വെസ്റ്റ് ഇൻഡീസും അമേരിക്കയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന T20 ലോകകപ്പിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ യുവ ടീമിനെ ആയിരിക്കും ഇന്ത്യ ഇറക്കുകയെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും ഉജ്ജ്വല പ്രകടനമാണ് ലോകകപ്പിൽ രോഹിത് നടത്തിക്കൊണ്ടിരുന്നത്. വളരെ അഗ്രസീവായ ക്യാപ്റ്റൻസിയിലൂടെ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച നായകൻ എന്ന പ്രശംസ അദ്ദേഹം നേടിക്കഴിഞ്ഞു. അതോടൊപ്പം സ്ഫോടനാത്മകമായ ബാറ്റിംഗിലൂടെ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാനും അദ്ദേഹത്തിന് ആയിട്ടുണ്ട്. 9 മത്സരങ്ങളിൽ നിന്നും 121.49 സ്ട്രൈക്ക് റേറ്റിൽ 503 റൺസാണ് അദ്ദേഹം ടൂർണമെന്റിൽ സ്കോർ ചെയ്തിരിക്കുന്നത്. 1 സെഞ്ചറിയും 3 50s ഇതിൽ ഉൾപ്പെടും. 24 sixes രോഹിത് വാരിക്കൂട്ടി. ടൂർണമെന്റിൽ ഏറ്റവും അധികം സിക്സറുകൾ അടിച്ചതും അദ്ദേഹം തന്നെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.